ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൻ്റെയാണ്. സാധാരണ ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെ കഴിച്ച് മടുത്തവർക്ക് ഇടയ്ക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ഐറ്റമാണിത്. നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കേണ്ടത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു അരമുടിയോളം തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഇതിലേക്ക് ശർക്കര ചേർത്താലും മതി. ശർക്കര ചെറുതായി പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ പഞ്ചസാരയാണ് ചേർത്തത്. ശേഷം നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്യാം. പിന്നെ പഞ്ചസാര നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയെടുക്കാം. ഇത് ശരിക്കും കുറഞ്ഞ മധുര ആയിരുന്നു. ഇനി ഇത് മാറ്റി വയ്ക്കാം. നമുക്ക് ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് നമുക്കതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നെയ്യൊന്ന് മെൽറ്റായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുമ്പോൾ നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പതിയെ റവ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, പതിയെ കട്ട കുത്താതെ ഇതുപോലെ ചെയ്യണം. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ കട്ട കുത്താതെ കിട്ടും. 1 കപ്പ് റവയാണ് ഞാൻ എടുത്തത്. ഇനി ഇത് പതിയെ ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പതിയെ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കണം. നമുക്ക് നല്ല കുഴച്ചെടുക്കണം ഇത്. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഇളം ചൂടോടുകൂടി തന്നെ ഇത് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഒന്ന് മാവ് തയ്യാറാക്കിയെടുക്കൂലേ ആ ഒരു രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം. റവ ആയതുകൊണ്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഒരു അല്പം നന്നായി തന്നെ കുഴയ്ക്കണം. അപ്പോൾ നല്ല ചൂടുണ്ട്, അതാണ്. ഒരല്പം ചൂടോടുകൂടി തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. തണുത്ത് കഴിയുമ്പോൾ ഉറച്ചു പോവും. നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതേതുപോലെ കുഴച്ചെടുക്കുക. ഇനി നമ്മളിത് ഒരു ബോൾസ് ആക്കി എടുക്കണം. വലിയ വലിയ ബോൾസുകളാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് നമുക്ക് കയ്യിൽ ഒരല്പം ഓയിലോ അല്ലെങ്കിൽ വെള്ളമോ തടവിയാൽ മതി, കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ബോൾസാക്കി എടുക്കുക. അപ്പോൾ 2 കൈയും വെച്ചിട്ട് നന്നായിട്ട് റോൾ ചെയ്താൽ ഒരു വിധം ഇതായിട്ട് കിട്ടും, ഷേപ്പിൽ കിട്ടും. ഇനി ഇത് ഇങ്ങനെ സൈഡ് ബൈ സൈഡായിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് ഗോതമ്പ് പൊടി ഒന്നും ആക്കണ പോലെ എളുപ്പത്തിലാക്കാൻ കിട്ടില്ല റവ ആയതുകൊണ്ട്. അപ്പോൾ സൈഡ് ബൈ സൈഡായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ നടുവിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ തേങ്ങ അത് വെച്ച് കൊടുക്കാം. ഇതിൽ നിങ്ങൾക്ക് തേങ്ങയ്ക്ക് പകരം മറ്റെന്തെങ്കിലും മസാല വെച്ചാലും കുഴപ്പമില്ല കേട്ടോ, ഇപ്പം മധുരം ഇഷ്ടമില്ലാത്തവർക്ക്. ഇനി ഇത് പതിയെ ഒന്ന് പൊതിഞ്ഞു കൊടുക്കുക. ഇതുപോലെ നമുക്ക് എന്തായാലും ഗോതമ്പ് മൈദ അതിൻ്റെ അത്ര എളുപ്പമായിരിക്കില്ല, എന്നാലും നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെയൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് തൊട്ടെടുക്കുക. ശേഷം ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ചെറിയ പതിയെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കിയെടുക്കുക. ഇത് നല്ല ടേസ്റ്റിയാണ്. സിമ്പിളായിട്ടുമല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. മറ്റുള്ളതും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ദേ ഇതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ എല്ലാം അതുപോലെ ആക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും പാൻ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് പതിയെ വെച്ച് കൊടുക്കുക. നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്, ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല. ഇതുപോലെ വെച്ച് കൊടുക്കുക. 2 സൈഡും നന്നായിട്ട് വേവിച്ചെടുക്കുക. നന്നായിട്ട് ഫ്രൈ ചെയ്ത് തന്നെ എടുക്കുക. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്ന വരെ 2 സൈഡും മറിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എങ്കിൽ ഉള്ളിലേക്കൊക്കെ അതിൻ്റെ ഒരു വേവും എത്തുള്ളൂ. അപ്പോൾ ഇതേ റെഡി ആയിട്ടുണ്ട് നമ്മുടെ റവ ബ്രേക്ക്ഫാസ്റ്റ്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. അത്ര സിമ്പിളായിട്ടാണ്, ഒരു ഒട്ടും ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. സിമ്പിളായിട്ടുള്ള ഐറ്റംസ് മാത്രമേ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഐറ്റംസ് തന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ തന്നെ ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.